രാത്രി കാലം പാട്ടു പാടുവാനോ അതിനുശേഷം വചനം ശുശ്രൂഷിപ്പാനായി കർത്താവിന്റെ ദാസൻ സിബി മാത്യു എന്റെ ഫാമിലിയെ ഞങ്ങൾ പ്രേലയിലേക്ക് ക്ഷണിക്കുന്നു. അതിനായി സമയമെടുത്താലും കേൾക്കാമല്ലോ അല്ലെ? അതെ, കേൾക്കാം. കർത്താവിന്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സമയത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരു ഗാനത്തിന്റെ ചരണങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. തുടർന്ന് ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അനർത്ഥങ്ങൾ ഭവിക്കുകയില്ല, ബാധയോ എന്നെ തുടരുകയില്ല. ബാധകളിൽ ദൈവത്തിന്റെ ദൂതന്മാർ കരങ്ങളിൽ എന്നെ വഹിക്കും. അനർത്ഥങ്ങൾ ഭവിക്കുകയില്ല, പാതയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, പാതയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുളിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിപ്പാനില്ല. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും അസ്ത്രത്തെയും
ഇരുളകിലെ മഹാമാരി സംഹാര പ്രേയം ഞാൻ തേടിക്കയില്ല രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും അസ്ത്രത്തെയും ഇരുളകിലെ മഹാമാരി സംഹാര ഞാൻ പേടിക്കയില്ല ആശ്രയിപ്പാനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട് തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട് തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സമയത്തിനെ ആ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ മധുരവും കർത്താവിന്റെ സാക്ഷിയുമായി ഒരു പ്രാവശ്യം കൂടെ ദൈവമക്കളുടെ മുൻപിൽ ആയിരിക്കാൻ കഴിയാ എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ഒരുക്കി തന്ന നല്ല നിമിഷത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനായ കർത്താവിന്റെ ദാസൻ സെക്രട്ടറി ചാരൻചാനോടുള്ള കുടുംബത്തോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ പ്രേയർലൈൻ ഈ സെഷൻ ലീഡ് ചെയ്യുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരോടുമുള്ള നന്ദിയും വന്ദനവും പ്രാരംഭത്തിൽ ഞാൻ അറിയിക്കുന്നു. നമ്മളെ എല്ലാവരെയും ദൈവം വിവിധ ഇടങ്ങളിൽ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ദൈവം സൂക്ഷിക്കുന്നതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. മുഖവരകൾ പറഞ്ഞു തീർച്ചിപ്പിക്കാതെ അനുവദനീയമായ സമയത്തിനുള്ളിൽ ഒരു ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനാധാരമായി മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം വായിക്കുന്നു. Mark 8:25 മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. വാക്യം ഇപ്രകാരം ഞാൻ വായിക്കുന്നു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു. മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. ദൈവത്തിന്റെ സ്തോത്രം. അനുഗ്രഹീതമായ ഈ വചനത്തിനാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യമാണ് ഞാൻ ഈ രാത്രി ധ്യാനത്തിന് വേണ്ടി വായിച്ചത്. Mark 8:25 മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം കാണപ്പെടുന്ന നമ്മുടെ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളിൽ ഒരു അത്ഭുത പ്രവർത്തനമാണ് ഈ സമയത്ത് വായിച്ച് കേൾപ്പിക്കുവാൻ ഇടയായി തീർന്നത്. ബത്സയിദ എന്ന് പറയുന്ന പട്ടണത്തിൽ യേശു കർത്താവിന്റെ അത്ഭുത പ്രവർത്തനമാണ് ഇന്ന് ഈ രാത്രിയിൽ നാം വായിച്ച് കേൾക്കുകയുണ്ടായത്. അവിടുത്തെ സംഭവം എന്ന് പറയുന്നത് ബത്സയിദ എന്ന പട്ടണത്തിൽ യേശു കർത്താവ് കടന്നു ചെല്ലുമ്പോൾ അവിടെ കുരുടനായിരിക്കുന്ന ഒരു മനുഷ്യനെ കർത്താവിന്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. അവനെ സൗഖ്യമാക്കുവാൻ വേണ്ടി ദൈവ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനോടുള്ള ദൈവിക ഇടപെടലുകളാണ് ഈ അധ്യായത്തിൽ ഈ പാസേജിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ചില പ്രത്യേകമായ സംഭവങ്ങൾ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയും. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വിക്കനായ ഒരു ചെറുടനെ ദൈവം സൗഖ്യമാക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിലെ 32-ാമത്തെ വാക്യത്തിലേക്ക് വരും. ഇത് മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു അത്ഭുത പ്രവർത്തനമാണ്. ഈ സംഭവം നടക്കുന്ന ഈ സ്ഥലത്തെ കുറിച്ച് 1-2 കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. വിശുദ്ധ വചനത്തിൽ ബത്സയിദ എന്ന് പറയുന്ന പട്ടണത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പട്ടണമാണ്.
സമാനമായ അതിന് തത്തുല്യമായ അതേപോലെ സമാന്യതകൾ തോന്നുന്ന മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് വിശുദ്ധ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആ പട്ടണ ആ സ്ഥലത്തിന്റെ പേര് ബെതേസ്ത എന്നാണ്. ബെതേസ്തയാണ് ആ പറയുന്ന സ്ഥലം. എന്നാൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന സ്ഥലത്തിന്റെ പേര് ബെത്സേദ എന്നാണ്. ബെതേസ്ത എന്ന് പറയുന്ന സ്ഥലം അതിന് പ്രസിദ്ധമായിരിക്കുന്നത് സ്തോത്രം 38 വർഷക്കാലം കുളക്കടവിൽ സൗഖ്യമില്ലാതെ കിടന്നിരുന്ന ഒരു മനുഷ്യന്റെ സൗഖ്യത്തെ കുറിച്ച് നാം വിശുദ്ധ വചനത്തിൽ വായിക്കുന്നുണ്ട്. ആ സംഭവം നടക്കുന്ന സ്ഥലം അത്രേ ബെതേസ്ത എന്ന് പറയുന്ന സ്ഥലം. എന്നാൽ ഇന്ന് രാത്രി ഈ നാം വായിച്ചു കേട്ട സംഭവം നടക്കുന്ന ഈ സ്ഥലത്തിന്റെ പേര് ബെത്സീദ എന്ന് പറയുന്ന പട്ടണമാണ്. സ്തോത്രം. ബെത്സീദ എന്ന് പറയുന്ന പട്ടണം ഗലീല കടലിന് ഏകദേശം വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ്. ഈ പട്ടണത്തെക്കുറിച്ച് വേഗത്തിൽ തിരിച്ചറിയുവാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന ശീമോൻ പത്രോസ്, അന്ത്രയോസ്, ഫിലിപ്പോസ് ഈ പ്രിയപ്പെട്ടവരൊക്കെ ഈ ബെത്സീദ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് വന്നവരാണ്. ഈ കുരുടനായിരിക്കുന്ന മനുഷ്യനെ സൗഖ്യമാക്കുന്നത് ബെത്സീദ എന്ന് പറയുന്ന പട്ടണത്തിൽ വെച്ചാണ്. വേഗത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി യേശു കർത്താവ് 5 അപ്പം കൊണ്ട് 5000-ത്തിലധികം ആളുകളെ പോഷിപ്പിച്ച ആ സംഭവം നടക്കുന്നത് ബെത്സേദയ്ക്കടുത്ത അല്ലെങ്കിൽ ബെത്സേദയിൽ വെച്ചാണ് ആ സംഭവം നടക്കുന്നത്. ഇങ്ങനെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ വീര്യപ്രവൃത്തികൾക്ക് നടന്ന അല്ലെങ്കിൽ ദൈവ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടി സാക്ഷ്യം വഹിച്ച ഒരു പട്ടണമായിരുന്നു ബെത്സേദ എന്ന് പറയുന്ന പട്ടണം. എന്നാൽ അവർ ഈ ദൈവപ്രവൃത്തി കണ്ടിട്ടും ദൈവ സാന്നിധ്യമൊക്കെ തിരിച്ചറിഞ്ഞിട്ടും അവർ വേണ്ടവിധം മാനസാന്തരപ്പെടുകയോ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി അടുത്തു വരികയോ ചെയ്യാത്തതിനാൽ മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവ് തന്നെ ഈ പട്ടണത്തെ നോക്കി സ്തോത്രം വിലപിക്കുന്ന അല്ലെങ്കിൽ ദുഃഖമുളവാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നു. സ്തോത്രം, ബെത്സേദ നിനക്ക് ഹാ കഷ്ടം, നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ടേ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നെന്ന് ഈ ബെത്സേദ നോക്കി സ്തോത്രം യേശു കർത്താവ് അവിടെ വിലപിക്കുന്നതായി അല്ലെങ്കിൽ അതിനെ നോക്കി സങ്കടപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ എന്തിനാണ് ഈ ഇത്രയും അതിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഈ പട്ടണത്തിന് ദൈവ സാന്നിധ്യം അനുഭവിച്ച പട്ടണമാണ്, ഒത്തിരിയേറെ വീര്യപ്രവർത്തികൾ നടന്നിയ ഒരു പട്ടണമാണെന്ന് ദൈവജനം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് പറഞ്ഞത്. നമുക്ക് മടങ്ങി വരാം, 8-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. എന്താണ് ഇവിടുത്തെ ചിന്താവിഷയം? കുരുടനായിരിക്കുന്ന ഒരു മനുഷ്യനെ സ്തോത്രം യേശു കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ പാസേജ് വായിക്കുമ്പോൾ ഈ മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം പിറവിയിലെ കുരുടനായിരുന്ന ഒരു മനുഷ്യനല്ല, മറിച്ച് ഇടക്കാലത്തെവിടെയോ ഒരു തന്റെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നെന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കതിലേക്ക് പിന്നീട് മടങ്ങി വരാം. സ്തോത്രം. എന്തായിരുന്നാലും ആ പട്ടണത്തിലുള്ളവർ അവർ യേശു കർത്താവിന്റെ അടുക്കിലേക്ക് ഈ മനുഷ്യരെ കൊണ്ടുവരുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് അവർ യേശു കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു എന്ന് കഴിഞ്ഞാൽ ഈ വലിയ പ്രതിസന്ധികൾക്ക് പോലും ഈ വലിയ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം തരുവാൻ സ്തോത്രം അവരുടെ അടുക്കൽ ഈ പകലിൽ വന്നു നിൽക്കുന്ന കർത്താവിന് അവന്റെ ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരം തരുവാൻ കഴിയുമെന്ന് ആ പട്ടണത്തിലുള്ളവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം ഇന്നലകളിൽ വളരെ വീര്യ പ്രവൃത്തികൾ, വളരെ അത്ഭുതങ്ങൾ കണ്ടവരും അത് തൊട്ടറിഞ്ഞവരുമായ ഒരിക്കലും ജനതയാണ്. ഇന്ന് ഈ രാത്രി ഈ പ്രേരലയിലുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ സ്നേഹത്തോടെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്നലകളിൽ ദൈവപ്രവൃത്തി കണ്ടുകൊടുക്കൊക്കെ കണ്ടവരും ദൈവസാന്നിധ്യം മനസ്സ് തുറക്കെ കണ്ടവരുമായ ദൈവജനമാണ് ഇന്ന് രാത്രി ഈ പ്രേരലയിലായിരിക്കുന്നത്. നിങ്ങളുടെ ഭാരമേറിയ വിഷയങ്ങളെ, നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യങ്ങളെ എന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ പറഞ്ഞ യേശു കർത്താവിന്റെ അടുക്കൽ ഈ രാത്രി നിങ്ങളുടെ പ്രശ്നങ്ങളെ കൊണ്ടുവരുന്നുവെങ്കിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ച് ആത്മാവിൽ വിളിച്ചു പറയാം, ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുൻപേ നിങ്ങളുടെ ഭാരമേറിയ വിഷയങ്ങളെ, നിങ്ങളുടെ പ്രതിസന്ധി നിറഞ്ഞതായ, നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്തതായ വിഷയങ്ങളെ ഈ രാത്രി സർവശക്തിന്റെ കരം തൊടുമെന്നുള്ളതിന് ഇരുപക്ഷമില്ല. വിശ്വസിക്കുന്നവർ ചേർന്ന് ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ കാണുന്നത് സ്തോത്രം, അവർ യേശു കർത്താവിന്റെ അടുക്കിലേക്ക് അവനവരെ കൊണ്ടുവരുവാനിടയായി തീർന്നു. മുൻകാല അനുഭവങ്ങൾ വെച്ചിട്ട് അവരെ ചിന്തിക്കുന്നത് കർത്താവ് വന്നാൽ ഉടനെ, അല്ലെങ്കിൽ കർത്താവ് വന്ന ഉടനെ തന്നെ അവന്റെ മേലൊന്ന് കൈവച്ച് അവനെ സൗഖ്യമാക്കി അവർക്ക് തിരിച്ചു കൊടുക്കുമെന്നായിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ ഇവിടെ കാണുന്നത് മറ്റ് പല കുരുടന്മാരെ സൗഖ്യമാക്കിയത്, പിറവിലെ കുരുടൻ സൗഖ്യമാക്കിയത്, ബൃഹത്തിമായ സൗഖ്യമാക്കിയത്, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ പ്രത്യേകമായ നിലയിൽ ദൈവം സൗഖ്യം കൊടുത്തതൊക്കെയാണ് കാണുന്നത്.
ആ ഒരു അനുഭവം മുൻനിർത്തി ഇവരുടെയും ചിന്ത അവിടെ വെച്ച് തന്നെ ഒന്നുകിൽ കൈതൊട്ട് അല്ലെങ്കിൽ ദേശ കർത്താവ് ഒരു വാക്ക് പറഞ്ഞ് അവനെ സൗഖ്യമാക്കുന്നതായിരുന്നു. പക്ഷെങ്കിൽ ഇവരുടെ ചിന്തകൾക്കും തികച്ചും വ്യത്യസ്തമായി ദൈവത്തിന്റെ ഇടപെടൽ അവിടെ സംഭവിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? യേശു അവനെ കരം തൊട്ട് അവനെ കരം പിടിച്ചിട്ട് അവനെ പിടിച്ചുകൊണ്ട് ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി എന്നാണ് അവിടെ കാണുന്നത്. സ്തോത്രം. നമ്മുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ഈ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് ദൈവം അവനെ ഒന്ന് മാറ്റിക്കൊണ്ടുപോകുന്നു. അതിന് ഒന്നിലേറെ കാരണങ്ങൾ ദൈവവചന പഠിതാക്കൾ പറയുന്നുണ്ട്. കാരണം കർത്താവിന് ഈ പട്ടണത്തോടുള്ള അല്പമല്ലാത്തതായ ഒരു ഒരു പ്രയാസം, ഈ ബത്സയിദയോടുള്ള ഒരു പ്രയാസം നമ്മുടെ കർത്താവിന് ഉണ്ടായിരുന്നു. കാരണം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടന്ന പട്ടണമായിരുന്നെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അതുകൊണ്ട് അവനെ ഈ പട്ടണത്തിൽ നിന്ന് അല്പം മാറ്റി നിർത്തി. രണ്ട്, അവിശ്വാസമുള്ള ഒരു തലമുറയുടെ നടുവിൽ നിന്ന് പ്രതിസന്ധി അല്ലെങ്കിൽ അവിശ്വാസമുള്ള ഒരു ഗ്രൂപ്പിന്റെ നടുവിൽ നിന്ന് അല്പം വേറിട്ട് അവനെ ഒരു ഏകാന്തതയിലേക്ക് ദൈവനെ മാറ്റിക്കൊണ്ടു പോകുകയാണ്. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനം ഒരു കാര്യം മനസ്സിലാക്കണം. നാം വിചാരിക്കുന്ന അളവിലും നാം വിചാരിക്കുന്ന സമയത്തും നമ്മുടെ അളവിനനുസരിച്ചുമല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നാം പറയുന്നത് പോലെ ഈ പ്രയർ ലൈൻ സ്തോത്രം പ്രാർത്ഥന നടക്കുന്ന സമയത്തായിരിക്കില്ല ഒരുപക്ഷെ നമ്മുടെ വിടുതൽ നടക്കുന്നത്. നാം വിചാരിക്കുന്നത് പോലെ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയറിന്റെ നടുവിലായിരിക്കത്തില്ല ദൈവമുഖത്വം വെളിപ്പെടുന്നത്. നാം ചിന്തിക്കുന്നത് പോലെ സഭായോഗത്തിന്റെ നടുവിൽ ദൈവദാസൻ കരങ്ങൾ വയ്ക്കുമ്പോൾ ആയിരിക്കില്ല ഒരുപക്ഷെങ്കിൽ സൗഖ്യം നടക്കുന്നത്. അത് നടക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ വിചാരങ്ങൾ പോലെയല്ല ദൈവത്തിന്റെ വഴികൾ, നമ്മുടെ ചിന്തകൾ സ്തോത്രം പോലെയല്ല ദൈവത്തിന്റെ വഴികൾ. ഈ രാത്രി ഞാൻ പറയട്ടെ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ ഉന്നതമായിരിക്കുന്ന ഒരു ദൈവപദ്ധതി ഒരുക്കി ഈ രാത്രിയിലും നിങ്ങളെ സൗഖ്യമാക്കുവാൻ കരുത്തുള്ളവന്റെ കരം ഈ രാത്രി ചലിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നവർ അതാതിടങ്ങളിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നിങ്ങളുടെ വിചാരങ്ങളെ പോലെ അല്ല ദൈവം നിങ്ങളെ മാറ്റിക്കൊണ്ട് പോകുന്നെങ്കിൽ ദൈവത്തിന് ഈ രാത്രി നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്നുള്ളത് തിരിച്ചറിയണം. സ്തോത്രം. ഏതെങ്കിലും മേഖലകളിൽ ആരെയെങ്കിലും ഏകാന്തതയിലേക്ക് ദൈവം നയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പത്രേ, അവിടെ ഒരു ദൈവകരം ചലിച്ചിട്ടുണ്ട്. തെളിവ് ഞാൻ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഇവനെ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നും അവനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മാറ്റിക്കൊണ്ട് പോവുകയാണ്. സ്തോത്രം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് താന്റെ മാനസാന്തരത്തിന്റെ തുടർന്നുള്ള നാളുകളിൽ സ്തോത്രം താൻ നേരെ ഗലാത്യ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയുക, ഞാന് നേരെ അറേബ്യയിലേക്ക് പോയി എന്ന് അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നാം തിരുവത്താഴ ശുശ്രൂഷയിൽ സ്തോത്രം വായിച്ച് അല്ലെങ്കിൽ ധ്യാനിക്കുന്ന പാസേജിൽ നാം ഇങ്ങനെ വായിക്കാറുണ്ട്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് പ്രാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ മാനസാന്തരത്തിന് ശേഷം നേരെ പോയത് ഒരു പക്ഷെങ്കിൽ അവന്റെ പ്രസംഗ പീഠത്തിലേക്കായിരിക്കില്ല. അവൻ പോയത് ഏകദേശം 3 വർഷത്തിൽ അധികമായി സ്തോത്രം മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും മരുഭൂമിന്റെ ഏകാന്തതയിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പത്തിലെ ദൈവത്തിന്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. രാജാവായി അഭിഷേകം ചെയ്യപ്പെടുവാൻ വിട്ട അഭിഷേക തൈലം വീണ ദാവീദ് നേരെ പോയത് കൊട്ടാരത്തിലേക്കല്ല. സ്തോത്രം. രാജാവിന്റെ കസേരയിലേക്കല്ല, രാജാവിന്റെ ഇരിപ്പിടത്തിലേക്കല്ല, രാജ വസ്ത്രത്തിലേക്കല്ല പോയത്, മറിച്ച് സ്തോത്രം വനാന്തരങ്ങളിലേക്കാണ് പോയത്. ദൈവത്തിന്റെ മാർവിൽ ചാരിയിരുന്ന യോഹന്നാൻ, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഇടിപ്പറഞ്ഞുകൊണ്ടിരുന്ന യോഹന്നാൻ, ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്ന യോഹന്നാൻ, ദൈവത്തിന്റെ ചൂടുപറ്റി നടന്നിരുന്ന യോഹന്നാൻ, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ പ്രാപിച്ച യോഹന്നാൻ, സ്തോത്രം, അവൻ സ്തോത്രം കടന്നുപോയത് പത്മോസിന്റെ ഏകാന്തതയിലേക്കാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജ പൈതലേ, നീയും ഇന്ന് രാത്രിയിലും ഇതുപോലെയുള്ള ഏകാന്തതയിലേക്ക്, ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലേക്ക്, ഹല്ലേലൂയ സ്തോത്രം, കുത്തിപ്പേറിന്റെ ഭവനത്തിന് അനുഭവം പോലെ, ഹല്ലേലൂയ സ്തോത്രം, കാരാഗ്രഹത്തിന് അനുഭവം പോലെ ഏകാന്തതയിലേക്ക് വലിച്ചു മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ ആത്മാവിനെ രാത്രി ദൂത് പറയുവാനുണ്ട്, നിന്നോട് ദൈവത്തിന്റെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ രാത്രി നിന്നെ തൊടുന്ന രാത്രിയാണെന്നും ഈ രാത്രി നിന്റെ മേൽ കരം വയ്ക്കുന്ന രാത്രിയാണെന്നും ആർക്കും വിടുവിപ്പാൻ കഴിയാത്ത ചില മേഖലകളിൽ ഈ രാത്രി ദൈവകരം നിന്റെ മേൽ വയ്ക്കുന്ന രാത്രിയാണെന്നും തിരിച്ചറിയുന്നവർ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ട ഭരണകർത്താവേ, ആ വിശുദ്ധകരം ഈ രാത്രി എന്നെ തൊട്ട് ഹല്ലേലൂയ ഈ രാത്രി എന്നെ വിടുതലാക്കി തീർക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്, ഈ രാത്രി നിന്റെ വിടുതല രാത്രിയാണെന്ന് ദൈവാത്മാവിൽ ഇന്ന് രാത്രി ദൂതുവകയും ആകുവാറുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് ഈ രാത്രി ആമേൻ പറഞ്ഞു തുടങ്ങട്ടെ.
സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കാണുന്നു അങ്ങനെ അവനെ കൊണ്ടോ സൗഖ്യമാക്കി എന്നാ കാണുന്നത്. സ്തോത്രം. എന്നിട്ട് അവനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. സ്തോത്രം. ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ പിന്നീട് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിക്കോണം. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്ന മരങ്ങൾ പോലെ അത്രേ കാണുന്നതെന്ന് പറഞ്ഞു. സ്തോത്രം. എന്റെ ചോദ്യം, അവൻ എന്തിനാണ് മേൽപോട്ട് നോക്കുക? സ്തോത്രം. അപ്പോൾ എന്റെ ചിന്തയിൽ ഇങ്ങനെ പറയുകയാണ്, നേരത്തെ എവിടെയെങ്കിലും വഴിയരിയെ കൊണ്ടിരുത്തി വിഷയാജിപ്പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ഇരുത്തിയിരിക്കായിരിക്കും. അപ്പൊ ആ ഇരുന്നിരിപ്പിൽ അവൻ മേൽപോട്ടായിരിക്കും നോക്കിയവന് പരിചയം. രണ്ട്, അതുകൊണ്ട് അവൻ മേൽപോട്ട് നോക്കി. രണ്ടാമത്തെ കാര്യം, സ്തോത്രം, അവൻ ചോദിച്ചു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവര് എങ്ങനെ കാണുന്നെന്നാണ് അവിടെ പറയുന്നത്? സ്തോത്രം. മരങ്ങൾ പോലെ അത്രേ എന്ന് പറയുന്നു. സ്തോത്രം. അപ്പൊ പറയുകയാണ്, ഞാന് മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ എന്ന് പറയുന്നു. എന്റെ ചോദ്യം, ഇവനെ നേരത്തെ സ്തോത്രം അറിയാമോ, ഇവൻ മനുഷ്യരെ അറിയാമോ മരങ്ങളെ അറിയാമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, അതിന്റെ അർത്ഥം, സ്തോത്രം, ഈ മനുഷ്യൻ പിറവിയിലെ കുരുടനായിരുന്ന ഒരു മനുഷ്യനായിരിക്കില്ല. ആ ഇടക്കാലത്ത് എവിടെയോ അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടതായിരിക്കും. അതുകൊണ്ടാണല്ലോ പറയുന്നത്, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ മനുഷ്യരാണെന്ന് മനസ്സിലായി. സ്തോത്രം. രണ്ടാമത്, മരം ഇന്നതാണെന്ന് അവന് മനസ്സിലായി. സ്തോത്രം. മനുഷ്യരെ കണ്ടപ്പോൾ മരങ്ങൾ പോലെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവന്റെ ഉള്ളിൽ അല്പമായ ബോധ്യം പണ്ടവിടെയോ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന അവനെ, സ്തോത്രം, കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു. നാം പല അത്ഭുത പ്രവൃത്തികൾ യേശു കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ടുണ്ട്. ഈ അത്ഭുത പ്രവൃത്തികൾക്കൊക്കെ അവിടെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കയറും തൊട്ട് അവിടെയൊക്കെ സൗഖ്യം കൊടുക്കുന്നതാണ് കാണുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവ് രണ്ടാമതും കൈവെക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വന്നേക്കാം, സ്തോത്രം, ദൈവത്തിന് രണ്ട് പ്രാവശ്യം കൈവെക്കേണ്ടതായിട്ട് വന്നോ? ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ ദൈവപ്രവൃത്തി എങ്ങനെയാണോ, സ്തോത്രം, വളരെ കുറച്ച് കുറച്ചായിട്ടേ വരത്തുള്ളൂ, പാർട്ട് ബൈ പാർട്ടായിട്ടേ നടക്കത്തുള്ളൂ എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. ഞാനത് അതിലേക്ക് മടങ്ങി വരാം. സ്തോത്രം. വാസ്തവത്തിൽ, സ്തോത്രം, ഒന്നാമത്തെ തൊടലിൽ തന്നെ, ഒന്നാമത്തെ സ്പർശനത്തിൽ തന്നെ ഈ മനുഷ്യന് കാഴ്ച പ്രാപിച്ചു. സ്തോത്രം. പിന്നെ എന്തിനാണ് രണ്ടാമത് ദൈവം അവനെ തൊടുന്നത്? എന്റെ ഭാഷയെ പറഞ്ഞാൽ, ഒന്നാമത് അവൻ കാഴ്ച പ്രാപിച്ചു, രണ്ടാമത് ഇവന്റെ കാഴ്ചപ്പാട് മാറിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അത്ര രണ്ടാമതൊന്നും തൊടേണ്ടി വന്നത്. ഇന്ന് രാത്രി കാഴ്ച പ്രാപിച്ച ദൈവജനമാണ്, സ്തോത്രം, അന്ധകാരത്തിലിരുന്ന ദൈവജനമാണ് ഈ പ്രെയർ ലൈനിൽ ഇവിടെ ഈ രാത്രി യോഗത്തിൽ സംബന്ധിക്കുന്നത്. സ്തോത്രം. കാഴ്ച പ്രാപിച്ച ദൈവമക്കളാണ് ഈ രാത്രി വിവിധയിടങ്ങളിൽ നിന്ന് എന്നെ കേൾക്കുന്നത്. സ്തോത്രം. എന്നാൽ എന്റെ ചോദ്യം, നമ്മുടെ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, കാഴ്ച പ്രാപിച്ച ദൈവജനത്തിന് കാഴ്ചപ്പാട് ഈ രാത്രി മാറി ദൈവത്തിന്റെ അടുക്കിലേക്ക് വരണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി, ഒരു സെക്കൻഡ് ടച്ചിന് വേണ്ടി ഈ രാത്രി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമാണ് നമ്മുടെ കാഴ്ചപ്പാട് മാറത്തക്ക നിലയിൽ ദൈവം നമ്മെ ഈ രാത്രി തൊടുന്ന രാത്രിയായി തീരുമെന്ന് എത്ര പേര് ഈ രാത്രി വിശ്വസിക്കും? ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ അവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ, രണ്ടാമത് അവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ, സ്തോത്രം, അവൻ പറയുകയാണ്, അതാണ് നമ്മൾ വായിച്ച വാക്യം, പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ചു, മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കാണുന്നു എന്നാണ് പറഞ്ഞത്. സ്തോത്രം. ഈ രാത്രി കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ആ കരം ഇന്ന് രാത്രി എന്റെ മേലും ഒന്ന് വെക്കണമേ. ഈ ഒരു സെക്കൻഡ് ടച്ച് എനിക്ക് ആവശ്യമാണ് എന്റെ ജീവിതത്തെ. സ്തോത്രം. ഒരു പുതിയ ദർശനത്തോടെ മുന്നേറുവാൻ ഈ രാത്രി എന്നെ തുടരണമെന്ന് എത്ര പേര് ഈ രാത്രി യോഗത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും? എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. കർത്താവേ, ആ കരം ഇന്ന് രാത്രി എന്റെ മേലൊന്ന് വെക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ കാണുന്നത് അവന്റെ മുൻപരിചയമാണ്. മുൻപരിചയം വെച്ചാണ് കാണുന്നത്, മുൻപരിചയം വെച്ചാണ് നോക്കുന്നത്. സ്തോത്രം. മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങൾ പോലെ അത്രയെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവര്, രക്ഷിക്കപ്പെട്ടവനാണ്, മാനസാന്തരപ്പെട്ടവനാണ്, സ്നാനപ്പെട്ടവരാണ്, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാണ്, കാഴ്ച പ്രാപിച്ചവരാണെന്ന് പറയുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷെ എന്റെ ചോദ്യം, നമ്മുടെ കാഴ്ചപ്പാടിന് ഇന്ന് രാത്രിയിലും മാറ്റം വന്നിട്ടുണ്ടോ? സ്തോത്രം. ഇന്നലകളിൽ, സ്തോത്രം, നാം പാരമ്പര്യ സഭകളിലും, സ്തോത്രം, പൗരോഹിത്യ ബന്ധനങ്ങളിലും, സ്തോത്രം, ഇന്നലകളിൽ നടന്ന അല്ലെങ്കിൽ അറിയായ്മയുടെ കാലങ്ങളിൽ നടന്ന ആ ഒരു ബോധ്യം വെച്ചാണ് ഇന്ന് രാത്രിയിലും ജീവിക്കുന്നതെങ്കിൽ അതിൽ നിന്നൊരു യൂത്രേൻ എടുത്ത് മടങ്ങി വന്ന് ദൈവത്തോട് കൂടെ ചേർന്ന് ദർശനം പ്രാപിച്ചവരായി നടപ്പാനാണ് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്.
സ്തോത്രം മാനസാന്തരത്തിന് മുമ്പുള്ള നാളുകളെ പോലെ അന്നത്തെയുള്ള ബോധ്യങ്ങൾ സ്തോത്രം ഗലാത്യ ലേഖനത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ സ്തോത്രം സ്തോത്രം മുമ്പ് നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് നടന്നിരുന്നു സ്തോത്രം എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞാൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചുവല്ലായിരുന്നു മുമ്പേ നിങ്ങൾ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ട് നടന്നിരുന്നവരായിരുന്നു എന്നാൽ സ്തോത്ര കൃപയാൽ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് ഈ രക്ഷയുടെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നൽകി പക്ഷേ മാനസാന്തരപ്പെട്ടെന്ന് പറയുന്ന ഞാനും നിങ്ങളും ഇന്ന് രാത്രിയിലും ക്ലിയർ ആവുന്നില്ല. ഹലോ, ഹല്ലേലൂയ. ഉറുമ്പ് കയറി പോയപ്പോൾ അദ്ദേഹം പറയാണ് സ്തോത്രം എന്റെ ജീവിതത്തിൽ എന്തോ പ്രത്യേകമായി സംഭവിക്കാൻ പോകുന്നു, അതുകൊണ്ടാണ് അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്തോത്രം ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടവരും മാനസാധനപ്പെട്ടുമാണ്. പക്ഷെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പല്ലി സ്തോത്രം ചിലച്ചാൽ സ്തോത്രം നമ്മൾ പറയും ഇത് എന്റെ സ്തോത്രം ഏതോ അനർത്ഥം വരാൻ പോകുന്നു. സ്തോത്രം ഏതെങ്കിലും ഒരു ഒരു പ്രത്യേകമായ കാര്യമുണ്ടായാൽ നമ്മൾ അതിനെയെല്ലാം ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് വിലയിരുത്തിക്കൊണ്ടിരിക്കുക. എന്റെ നിങ്ങളെ സ്തോത്രം വിവാഹത്തിന്റെ നാളുകളിൽ അല്ലെങ്കിൽ ഗൃഹപ്രവേശ കേൾക്കത്തില്ലേ? സ്തോത്രം അന്യഭാഷയുണ്ട്, തരമണിയുണ്ട്, സ്തോത്രം എല്ലാ സംഭവങ്ങളുണ്ട് കൂട്ടത്തിൽ. സ്തോത്രം ദൈവത്തിന് ഹല്ലേലൂയ ചേരാത്ത പദ്ധതികളും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ തൂത് പറയട്ടെ, മടങ്ങി വന്ന മാനസാന്തരപ്പെട്ട് ഈ രാത്രി പുത്തൻ കാഴ്ച പ്രാപിച്ചുകൊണ്ട് കാഴ്ചപ്പാട് മാറി ദൈവം കേൾക്കത്തില്ല, ഇത് ക്ലിയർ അല്ല, ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സ്തോത്രം ഇതുപോലെ നമ്മുടെ കാഴ്ച പ്രാപിച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ കാഴ്ചപ്പാട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ അവന്റെ കണ്ണിന് കാഴ്ച ഉണ്ടായി, പക്ഷെ അവന്റെ കാഴ്ചപ്പാട് മാറിയില്ലായിരുന്നു. ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ കണ്ണിന് കാഴ്ച പ്രാപിക്കുമ്പോൾ തന്നെ കാഴ്ചപ്പാടിനൊരു മാറ്റം ഉണ്ടാകുവാൻ ഈ രാത്രി എന്നെ സഹായിക്കണമേ. മുൻപരിചയങ്ങൾ വെച്ച്, മുൻ അനുഭവങ്ങൾ വെച്ച് മുമ്പോട്ട് പോകാനല്ല, ഒരു കാഴ്ചപ്പാട് മാറിയവരായി മുമ്പോട്ട് പോകാനുള്ള നമുക്ക് കഴിയണം. അപ്പോ നമ്മൾ ചിന്തിച്ചു വന്നിരുന്ന കാര്യം മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇദ്ദേഹം ഈ കുരുടനായിരിക്കുന്ന മനുഷ്യനെ ദൈവം രണ്ടാമത് സ്പർശിച്ച കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വാസ്തവത്തിൽ ഇദ്ദേഹത്തിന് ദൈവം കാഴ്ച നൽകി, പക്ഷെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറിയില്ലായിരുന്നു. ഈ രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ ഒരിക്കൽ കൂടി ഒന്ന് തൊടണമേ, സ്തോത്രം എന്റെ കാഴ്ചപ്പാടൊന്ന് മാറി യഥാർത്ഥമായി ദൈവ വിഷയമായി ആത്മീയ വിഷയമായി ദൈവ കാര്യങ്ങളെ കാണുവാനുള്ള കൃപ എനിക്ക് തരണമെന്ന് ഈ രാത്രി നമുക്ക് ചിന്തിപ്പാനായിട്ട് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയട്ടെ. സ്തോത്രം, ഞാൻ പറഞ്ഞത് ഇന്നലകളിൽ നമ്മുടെ പാരമ്പര്യ അനുഭവം വെച്ച് കാര്യങ്ങളെ കാണുവാനല്ല, മറിച്ച് ഇന്ന് രാത്രി സ്തോത്രം ദൈവത്തിന്റെ കണ്ണാലെ കാണുവാൻ, ദൈവത്തോട് ചേർന്ന് കാര്യങ്ങൾ കാണുവാൻ ഒരു സെക്കൻഡ് ടച്ച് എന്റെ ജീവിതത്തിൽ നൽകണമെന്ന് ഈ രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അദ്ദേഹം പറയുകയാണ്, ഈ മനുഷ്യൻ മുമ്പേ പറഞ്ഞല്ലോ ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അത് മരങ്ങൾ പോലെ അത്രേ. ഞാൻ പറഞ്ഞത് സ്തോത്രം അറിയായ്മയുടെ കാലങ്ങളിൽ കണ്ടതുപോലെ അല്ല, സ്തോത്രം മാനസാന്തരത്തിന് ശേഷം ദൈവത്തോട് ചേർന്ന് കാര്യങ്ങളെ കാണുവാൻ ഇന്നലെ പറഞ്ഞതുപോലെ അല്ല, ഇന്നലെ കാര്യങ്ങളെ കണ്ടതുപോലെ അല്ല,
സ്തോത്രം. ഇന്നലെ ഒരു 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 സ്തോത്രം പ്രതിസന്ധിയെ നാം ഫേസ് ചെയ്യുന്ന പോലെ അല്ല ഇന്ന് രാത്രി ഫേസ് ചെയ്യേണ്ടത്. ഇന്നലെ ഒരു കാര്യങ്ങളെ കണ്ടിരുന്ന ഒരു ഡയമെൻഷൻ അല്ല ഇന്ന് രാത്രി കാര്യങ്ങളെ കാണുന്നത്. മറിച്ച് സ്തോത്രം ദൈവത്തോട് ചേർന്ന് ദൈവ സാന്നിധ്യത്തിൽ കാര്യങ്ങളെ കാണുവാൻ സ്തോത്രം നമ്മുടെ ചിന്താഗതികൾക്ക് നമ്മുടെ കാഴ്ചപ്പാടിനൊരു മാറ്റമുണ്ടാകുവാൻ കർത്താവെ ഇന്ന് രാത്രി എന്നെ തുടരണമെന്ന് എത്ര പേര് പ്രാർത്ഥിപ്പാൻ കഴിയും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ കാലഘട്ടങ്ങളിൽ പാരമ്പര്യ അനുഭവങ്ങളെ മുൻനിർത്തി ഈ ലോകത്തിന്റെ അനുഭവങ്ങളെ മുൻനിർത്തി രാഹു നോക്കിയും കേതു നോക്കിയും നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു സ്തോത്രം. ഹല്ലേലൂയ. ഊമവിഗ്രഹങ്ങളെ മുമ്പിൽ പോയി ബലി കഴിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ സ്തോത്രം ആഭിചാരത്തിന്റെ ക്രിയകൾ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഒരുപക്ഷെ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി നാം കാഴ്ച പ്രാപിച്ചെന്ന് പറയുന്നവർ ഇന്ന് രാത്രി സ്തോത്രം കാഴ്ചപ്പാടിന് മാറ്റം വന്നിട്ട് ദൈവത്തിന് മാത്രമേ എന്നെ വിടുവിപ്പാൻ കഴിയുള്ളൂ, ജീവനുള്ള സത്യ ഏക ദൈവമായ അങ്ങയെ മാത്രമേ ഞാൻ ആരാധിക്കത്തുള്ളൂ എന്ന ഉറച്ച നിലപാടിൽ ഇന്ന് രാത്രി ഒന്ന് മടങ്ങി വന്ന് കാഴ്ചപ്പാടിന് മാറ്റം വരുവാൻ ഈ രാത്രി ദൈവമക്കൾ ഈ രാത്രി തയ്യാറാകണം. സ്തോത്രം. ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസ യോഗമുണ്ട്. അനുഗ്രഹീതരായ ദൈവവൃത്യന്മാരുടെ ആ കൂടിവരവുകളിൽ നാം സംബന്ധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആരുമറിയാതെ സ്തോത്രം നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയും നമ്മുടെ വിടുതല് വേണ്ടിയും സ്തോത്രം ദൈവഹിതമല്ലാത്ത പദ്ധതിക്ക് ഈ രാത്രി വിധേയപ്പെടുന്നുണ്ടെങ്കിൽ സ്തോത്രം കാഴ്ചപ്പാടിന് മാറ്റം വന്ന് ഈ രാത്രി ഹല്ലേലൂയ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഈ ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി തീച്ചുളിയുടെ മടങ്ങ് അല്ലെങ്കിൽ തീയുടെ ബലം 7 മടങ്ങ് വർദ്ധിപ്പിച്ചാലും സ്തോത്രം അവൻ ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമാണെന്നുള്ള കാഴ്ചപ്പാട് മാറി സ്തോത്രം ഞങ്ങൾ 3 പേരാണ് തീയിൽ വീഴുന്നുവെങ്കിലും 4-ാമനായി അല്ലെങ്കിൽ എന്നോടുകൂടെ അഗ്നിയിൽ ഇറങ്ങുന്ന ഒരുവനുണ്ടെന്നുള്ള കാഴ്ചപ്പാട് മാറിയവരായി ഈ രാത്രി ഒന്ന് തിരിച്ചു വരുവാൻ ഒരു മടങ്ങി വരവിന് വേണ്ടി ഈ രാത്രി എത്ര പേരെ സമർപ്പിച്ചു കൊടുക്കും. അവിടെ ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുമെന്നാണ് ഞാൻ നമ്മൾ ചിന്തിച്ചു കൊണ്ടുവന്നിരുന്നത്. സ്തോത്രം. അപ്പോൾ ഈ രാത്രി പറഞ്ഞു വരുന്നത് സ്തോത്രം അദ്ദേഹത്തിന്റെ കാഴ്ച മാറി കാഴ്ചപ്പാടും മാറുവാനായിട്ട്. വിശുദ്ധ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ അനുഭവങ്ങൾ കാണുവാനായിട്ട് കഴിയുമെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹാഗാറിന്റെ കണ്ണു തുറന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണു തുറന്ന് അവിടെ തുരുത്തി നിറയ്ക്കുവാൻ ഉറവ് കാണുവാൻ അവളുടെ കണ്ണു തുറന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ സ്തോത്രം രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ സ്തോത്രം എലീശ പ്രവാചകന്റെ ഒരു പ്രാർത്ഥന വാചകം എങ്ങനെയാണ്? സ്തോത്രം. തന്റെ ദാസനായിരിക്കുന്ന അല്ലെങ്കിൽ ദാസന ഗേഹസ്ഥി സ്തോത്രം അരാമ്യ സൈന്യവും ഇസ്രയേൽ സൈന്യവുമായി യുദ്ധത്തിന് വേണ്ടി അത് തയ്യാറെടുക്കുമ്പോൾ സ്തോത്രം ഈ സ്തോത്രം ദൈവഭൃത്തനായിരിക്കുന്ന എലീശയുടെ ദാസനായിരിക്കുന്ന ഗേഹസി ഈ ഈ സൈന്യത്തെ കണ്ടുകൊണ്ട് ഭയന്ന് വിറച്ചിട്ട് അവൻ അവിടെ നിന്ന് വെപ്രാളപ്പെടുകയാണ്. ദൈവദാസനെ അങ്ങ് കണ്ടില്ലയോ സ്തോത്രം, ഈ അരാമ്യ സൈന്യം നമുക്കെതിരെ പാളയമിറങ്ങി വരുന്നു, നമുക്കെതിരെ യുദ്ധത്തിന് വേണ്ടി കടന്നു വരുന്നു, അതുകൊണ്ട് അവർ നമ്മെ തോൽപ്പിച്ചു കളയും എന്നുള്ള ഒരു ഭീതി ഒക്കെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ സ്തോത്രം അവരോടുകൂടിയുള്ള ദൈവജനത്തോടുകൂടിയുള്ള ആ ദൈവസാന്നിധ്യം തിരിച്ചറിയുവാൻ, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ തിരിച്ചറിയുവാൻ ഈ ഗേഹസിയുടെ കണ്ണിന് സ്തോത്രം തുറക്കപ്പെടാതെ പോയി. അതുകൊണ്ട് ദൈവവൃത്തനായിരിക്കുന്ന ഏലീശ ദൈവസ്ഥലിൽ മുഴങ്കാൽ മടക്കിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാവാചകം, കർത്താവെ സ്തോത്രം അങ്ങയുടെ മഹത്വം ഒന്ന് കാണത്തക്ക നിലയിൽ, അങ്ങയുടെ സാന്നിധ്യം ഒന്ന് വെളിപ്പെടത്തക്ക നിലയിൽ സ്തോത്രം ഹല്ലേലൂയ ഇവന്റെ കണ്ണ് ഒന്ന് തുറക്കണം. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിനവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ള അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. പിന്നെ ഏലീശ പ്രാർത്ഥി, യഹോവേ ഇവൻ കാണത്തക്കണം, ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. സ്തോത്രം. ഏലീശയുടെ പ്രാർത്ഥന ഇതാണ്, കർത്താവ് ദൈവപ്രവൃത്തി കൺകുളിർക്കെന്ന് കാണുവാൻ ഈ ദാസന്റെ കണ്ണൊന്ന് തുറക്കണമേ. സ്തോത്രം. ഇവൻ കാഴ്ച ഉള്ളവനാണ് പക്ഷെ ഇവന്റെ കാഴ്ചപ്പാട് ഒന്ന് മാറിയിട്ടില്ല. സ്തോത്രം. ഒരു പ്രതിസന്ധി വരുമ്പോൾ സ്തോത്രം തന്റെ സന്നാഹങ്ങളുടെ അല്ലെങ്കിൽ തന്റെ ആ വിദ്യകളുടെ അതിന്റെ അംഗബലം വർദ്ധിപ്പിക്കുവാനും അതിന് അതിന്റെ ആ സ്തോത്രം സ്ട്രെങ്ത് കൂട്ടുവാനുമാണ് ഗേഹസിയുടെ ഉള്ളിലെ ചിന്ത പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്തോത്രം ദൈവദാസനായിരിക്കുന്ന ദൈവഭക്തനായിരിക്കുന്ന ഏലീശ പറയുകയാണ് കാണുവാൻ കണ്ണൊന്ന് തുറക്കണമേ. ഈ രാത്രി ദൈവജനം പ്രാർത്ഥിക്കുന്നത്
ഒരു പ്രതിസന്ധി വരുമ്പോൾ സ്തോത്രം അതിന് ഈ ലോകപരമായ ഒരു പരിഹാരം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് നാം ഓടുന്നതിനേക്കാൾ ഇന്ന് രാത്രി കാര്യങ്ങളെ ദൈവത്തിന്റെ കണ്ണിലൂടെ കാണുവാൻ അതിന് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു കാണുവാൻ ദൈവസ്ഥാനത്തിൽ വന്ന് വെളിപ്പെടുന്നത് കാണുവാൻ ഈ രാത്രി ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് തുറക്കണമെന്ന് എത്ര പേരെന്ന് രാത്രി പ്രാർത്ഥിക്കും. ഒരു സെക്കൻഡ് ടച്ചിന് വേണ്ടി ഈ രാത്രി എത്ര പേര് തയ്യാറാകും? അവിടെ ദൈവമഹത്വം ഇന്ന് രാത്രി വെളിപ്പെടുവാനിടയാക്കി. സ്തോത്രം, നമ്മളിവിടെ കാണുന്നുണ്ട് അങ്ങനെ ഏലീശയുടെ പ്രാർത്ഥനയെങ്കിൽ അവന്റെ കണ്ണു തുറന്ന് സ്തോത്രം സ്തോത്രം അഗ്നിമയമായ രഥങ്ങളെ സ്തോത്രം ആ ദൈവത്തിന്റെ പരിപാലനത്തെ ആ ഗേഹസി കാണത്തക്ക നിലയിൽ അവന്റെ കണ്ണു തുറന്ന് ദൈവവനെ കാണിപ്പോകാനിടയായിത്തീർന്നു. ഇന്ന് രാത്രി ആരെങ്കിലും ഇതുപോലെ പ്രതിസന്ധികളാൽ ഭാരപ്പെടുന്നുണ്ടോ? നമുക്കതിന് കഴിവില്ലെന്ന് ആരെങ്കിലും വിചാരപ്പെടുന്നുണ്ടോ? ദൈവത്തോട് പറകർത്താവേ സ്തോത്രം, ആ ദൈവമഹത്വം കാണുവാൻ എന്നെ ഒരിക്കൽ കൂടെ തുടരണമെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയും. രണ്ടാമത് സ്തോത്രം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരുമ്പോൾ സ്തോത്രം, ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 16 വാക്യത്തിലേക്ക് വരുമ്പോൾ, യേശു കർത്താവിന്റെ ഉത്ഥാനത്തിന് ശേഷം യെരുശലേമിൽ നിന്ന് എമ്മവോസിലേക്ക് യാത്ര പുറപ്പെട്ട ശിഷ്യന്മാരെ കുറിച്ച് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അവരുടെ യാത്രയിൽ സ്തോത്രം യേശു കർത്താവ് അവരോട് ചേർന്ന് നടക്കുന്നു. അവരെ തമ്മിൽ തർക്കിച്ചും ബാധിച്ചുകൊണ്ടുമാണ് അവർ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അവർ കടന്നുപോയി തിരികെ വരുന്ന സമയത്ത് സ്തോത്രം ഹല്ലേലൂയ കർത്താവ് അവരോട് ചേർന്ന് നടന്നു. അന്ന് ഈ സംഭാഷണത്തിനിടെ ഈ ശിഷ്യന്മാര് ഇവര് കർത്താവിനെ അത്താഴത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. സ്തോത്രം, അവര് ക്ഷണിച്ച് സ്തോത്രം അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുക്കുന്ന സമയത്ത് തന്റെ കൈകൾ കണ്ടപ്പോൾ അവർക്ക് ബോധ്യമായി ഇത് ഉദ്ധിതനായ ക്രിസ്തുവാണെന്ന്. സ്തോത്രം ഹല്ലേലൂയ. അവര് 24 വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, അവരുടെ 16 വാക്യം വായിക്കുമ്പോൾ എമ്മവോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണു നിരോധിച്ചിരുന്നതിനാൽ അവരുടെ സ്തോത്രം അവർക്കിതൊന്നും കാണുവാൻ കഴിഞ്ഞില്ലെന്നാണ് കാണുന്നത്. എന്നാൽ സ്തോത്രം, കർത്താവ് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ, ദൈവം അവരോട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ, അവരുടെ കണ്ണു തുറന്ന് കൂടെ നിൽക്കുന്ന ആരാണെന്ന് തിരിച്ചറിയുവാനുള്ള കാഴ്ചപ്പാട് അവർക്ക് ലഭിക്കാനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമ്മോട് കൂടെ നടക്കുന്ന ദൈവസാന്നിധ്യത്തെ കാണുവാൻ ഈ രാത്രി ഒരുപക്ഷെങ്കിൽ നമ്മുടെ കണ്ണിന് ഈ രാത്രി കാഴ്ചപ്പാട് ലഭിച്ചിട്ടില്ലായിരിക്കാം. സ്തോത്രം, ഇസ്രായേൽ ജനതയെ മിസ്രയീമിൽ നിന്ന് സ്തോത്രം അല്ലെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് ചെങ്കടൽ കടത്തി അങ്ങോട്ടേക്ക് കനാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്തോത്രം അവിടെ വായിക്കുന്നുണ്ട്. സ്തോത്രം, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് സ്തോത്രം, പിറകിൽ പോയിക്കൊണ്ടിരുന്ന ദൈവസാന്നിധ്യം ഹല്ലേലൂയ സ്തോത്രം മുൻപിൽ വന്ന് നിൽക്കും. മുൻപിൽ പോയിക്കൊണ്ടിരുന്ന ദൈവസാന്നിധ്യം പുറകിൽ വന്ന് നിൽക്കും. എവിടെ തന്റെ ജനത്തിന് സ്തോത്രം ഒരു അറ്റാക്ക് ഉണ്ടാകുമെന്ന് സ്തോത്രം ഹല്ലേലൂയ ഓട്ടോ സെൻസ് ചെയ്തുകൊണ്ട് അതാതിടങ്ങളിൽ വന്ന് നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ സ്തോത്രം ഹല്ലേലൂയ പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയും. മോശം പറയാതെ, ജനം പറയാതെ തന്നെ ഓട്ടോ സെൻസ് ചെയ്തുകൊണ്ട് അതാതിന്റെ സമയത്ത് അതാതിടങ്ങളിൽ ഇറങ്ങി ആ ദൈവസാന്നിധ്യം തന്നെ ജനത്തെ പിടിപ്പിക്കുന്നു. ഇന്ന് രാത്രി ദൈവമക്കൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഇത് വേണ്ടതുപോലെ കാണുവാൻ എന്റെ കണ്ണിൽ നിന്ന് തുറക്കണമേ. സ്തോത്രം, ഞാൻ എന്റെ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുകയാണ്. സ്തോത്രം, നമ്മുടെ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരാം. യേശു പിന്നെയും അവന്റെ കണ്ണിന്മേൽ തൊട്ടു. സ്തോത്രം, അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ എല്ലാം സ്പഷ്ടമായി കാണണം. ഒരു സെക്കൻഡ് ടച്ചിന് വേണ്ടി ഇന്ന് രാത്രി എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകും? കർത്താവെ എന്നെ ഇന്ന് രാത്രി ഒന്ന് തൊടണമേ. സ്തോത്രം, 27 സങ്കീർത്തനത്തിൽ പറയുന്നു, ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്തെ കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന്. കർത്താവെ സ്തോത്രം, ഞാൻ കാഴ്ച പ്രാപിച്ചവനാണ്, പക്ഷെ എന്റെ കാഴ്ചപ്പാടിനെ ഒന്ന് മാറ്റണമെന്ന് എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും? ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും ദൈവകരങ്ങൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താണ്. കർത്താവെ എന്നെ ഇന്ന് രാത്രി ഒന്ന് തൊടണമേ, എന്റെ കാഴ്ചപ്പാടിനെ ഒന്ന് മാറ്റുവാൻ, എന്നെ ഒരിക്കൽ കൂടി ഒന്ന് തൊടുവാൻ ഈ രാത്രി സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, സ്വർഗീയ കർത്താവേ, ഈ നല്ല സമയത്തിനാണ് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദിനത്തിന് മുൻപാകെ അല്പനിമിഷം ഇരിപ്പാൻ ദൈവം ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കേട്ടതുപോലെ കുരുടനായിരിക്കുന്ന മനുഷ്യനെ അങ്ങ് തൊട്ടല്ലോ. സ്തോത്രം, രണ്ടാമത് തൊട്ട് അവന്റെ കാഴ്ചപ്പാടിന് ദൈവം മാറ്റം വരുത്തിയല്ലോ. ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് വചനം ചിന്തിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ കാഴ്ചപ്പാടിനെ ഒന്ന് മാറ്റുവാൻ, സ്തോത്രം ദൈവത്തിന്റെ മഹത്വത്തെ യഥാർത്ഥമായി കാണുവാൻ കഴിയാതെ വേണം. സ്തോത്രം സ്തോത്രം, അവിശ്വാസികളായി കുരുട്ട് ഹൃദയമുള്ളവരായി സ്തോത്രം, ഈ ലോകത്തിന്റെ അധിപതി സ്തോത്രം കണ്ണ് കുരുടാക്കി കളഞ്ഞിരിക്കുന്ന പോലെ ഉള്ള അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ ഈ രാത്രി കർത്താവ് ഞങ്ങളെ ഒന്നുകൂടെ തുടരണമേ. ഒരു പുതിയ ദർശനം പ്രാപിച്ചവരായി ഒരു പുതിയ ഉൾക്കാഴ്ചയോടെ മുന്നേറുവാൻ ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ യോഗത്തിന് നടുവിൽ ആരെങ്കിലും ഭാരമേറിയ വിഷയങ്ങളോടെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവെ
സ്തോത്രം. ഈ രാത്രി ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി അവരെ വിടുവിക്കുന്നത് കാണുവാൻ ദൈവം അവരെല്ലാം ബലപ്പെടുത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഒരു പ്രാവശ്യം കൊണ്ട് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇവിടുന്ന് കേട്ടതിനാ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സകല മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദേദോ നീ കേൾക്കുമാറാകണമേ. ആമേൻ.